വളർത്തുമൃഗങ്ങൾക്ക് പേവിഷബാധ പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പിന് കൊടിയത്തൂരിൽ തുടക്കമായി. പന്നിക്കോട് മൃഗാശുപത്രിയിൽ നടക്കുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി ഉദ്ഘാടനം ചെയ്തു. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷനാണ് കൊടിയത്തൂരിൽ പ്രത്യേക ക്യാമ്പ് തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെ റാബീസ് ഫ്രീ കേരള വാക്സിനേഷൻ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയാണ് പന്നിക്കോട് പ്രവർത്തിക്കുന്ന വെറ്ററിനറി ഡിസ്പെൻസറി മുഖേന ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും. ആദ്യ ദിവസം 12 വളർത്തുമൃഗങ്ങളെ വാക്സിനേറ്റ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷിബു, വാർഡ് മെമ്പർ ബാബു പുലുകുന്ന്, വെറ്ററിനറി ഡോക്ടർ നബീൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പേവിഷബാധയുള്ള പട്ടിപ്പൂച്ച തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന കടിയിലൂടെയാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് എന്നതിനാലാണ് വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കുമായി പ്രതിരോധ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് പേവിഷബാധ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾക്കുള്ള അരുമ മൃഗങ്ങൾക്കുള്ള പേവിഷബാധ കുത്തിവയ്പ്പ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായി കാര്യക്ഷമമായി പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ മാറിയ സാഹചര്യത്തിൽ കൂടുതൽ ഊർജിതമായി പേവിഷബാധക്കെതിരെയുള്ള കുത്തിവയ്പ്പും അതിനുള്ള ബോധവൽക്കരണവും നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച ക്യാമ്പിലേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരാത്തവർ അടുത്ത ദിവസങ്ങളിൽ ക്യാമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അറിയിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.